ം തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലത്തിൽ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും കാണാതായ സംഭവം കൊലപാതകം ഊരൂട്ടമ്പലം സ്വദേശി വിദ്യയും മകൾ ഗൗരിയുമാണ് കൊല്ലപ്പെട്ടത് വിദ്യയുടെ കാമുകൻ മാഹിൻ കണ്ണാണ് കൊലപ്പെടുത്തിയത് ഇരുവരെയും മാഹിൻ മാഹിൻകണ്ണ് പോലീസിനോട് സംബന്ധിച്ചു കടലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് ഇയാളുടെ മൊഴി പതിനൊന്ന് വർഷം മുമ്പ് വിദ്യയെയും മകൾ ഗൗരിയെയും പങ്കാളി മാഹിൻകണ്ണ് കൂട്ടിക്കൊണ്ടു പോയ ശേഷം കാണാതാവുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് വിദ്യയും കുഞ്ഞിനെയും കാണാതായത് വാർത്തയെ തുടർന്ന് പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിലാണ് ഇരട്ട കൊലപാതകം തെളിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് വിദ്യയും കുഞ്ഞിനെയും പ്രതി കൊന്നത് മാഹിൻഖണ്ണിന്റെ ഭാര്യ റുഖ്യയ്ക്കും കൊലപാതകത്തെക്കുറിച്ച് അറിയാമെന്നും പോലീസ് പറയുന്നു വിദ്യയെയും കുഞ്ഞിനെയും പിറകിൽ നിന്ന് തള്ളി കടലിലേക്കിട്ടു എന്നാണ് മാഹിൻഖണ്ണ് പോലീസിൽ നൽകിയ മൊഴി കേസിൽ ഗുരുതര വീഴ്ചയാണ് പോലീസിനുണ്ടായത് മാഹിൻഖണ്ണും ഭാര്യ റുഖ്യയുമാണ് അറസ്റ്റിലായത് ഇരുവരും കുറ്റം സമ്മതിച്ചു ഏഷ്യാനെറ്റ് ന്യൂസാണ് വിദ്യയെ കാണാതായ കേസ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ വീണ്ടും അന്വേഷിക്കേണ്ടി വന്നു പോലീസിന് നിർണായക വിവരങ്ങളും കിട്ടി വിദ്യയും കുട്ടിയും എവിടെ എന്ന ചോദ്യത്തിന് മറുപടിയും പറയേണ്ടി വന്നു മാഹിൻകണ്ണിന്റെ ഭാര്യയ്ക്കും എല്ലാം അറിയാമായിരുന്നു കേരള തമിഴ്നാട് അതിർത്തിയിലാണ് വിദ്യയെ കൊലപ്പെടുത്തിയത് കേരള പോലീസ് കൈക്കൂലി വാങ്ങി എഴുതി തള്ളിയ കേസാണിത് വിദ്യയുടെ അമ്മ രാധയുടെ പോരാട്ടമാണ് ഫലം കാണുന്നത് റൂറൽ എസ് പി ശില്പയുടെ ഇടപെടലാണ് നിർണായകമായത് എഴുതി തള്ളിയ കേസിനാണ് വീണ്ടും തുമ്പുണ്ടാകുന്നത് ഐസിസ് സംശയം തോന്നി അന്വേഷിച്ച കേസിനാണ് തുമ്പുണ്ടാകുന്നത് പ്രതിയെ കാണിച്ചു കൊടുത്തിട്ടും പിടിക്കാത്ത കേസുമാണിത് കൂലിപ്പണിക്കാരനായിരുന്ന ജയചന്ദ്രന്റെയും രാധയുടെയും മൂത്ത മകളായിരുന്നു വിദ്യ പൂവാർ സ്വദേശി മാഹിൻ കണ്ണുമായുള്ള പ്രണയത്തെ വീട്ടുകാർ എതിർത്തു വിദ്യ അപ്പോഴേക്കും മാഹിൻ മാഹിൻഖണ്ഠിനൊപ്പം മലയും കീഴിനടുത്ത് വാടക വീട്ടിൽ താമസം തുടങ്ങിയിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും മാഹിൻകണ്ണ് ഒഴിഞ്ഞു മാറി വിദ്യ ഗർഭിണിയായതോടെ മാഹിൻ മാഹിൻഖണ്ഠ് വിദേശത്തേക്ക് കടന്നു രണ്ടായിരത്തി ഒൻപത് മാർച്ച് പതിനാലിന് വിദ്യ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു ഒന്നര വർഷത്തിനു ശേഷം മാഹിൻ മാഹിൻഖണ്ഡ് തിരിച്ചെത്തി അതിനിടെയാണ് ഇയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് വിദ്യ അറിഞ്ഞത് ഇതേ ചൊല്ലി തർക്കമായി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിന് വൈകിട്ട് വിദ്യയും രണ്ടര വയസ്സുകാരിയായ ഗൌരെയും കൊണ്ട് മാഹിൻ മാഹിൻകണ്ണ് ബൈക്ക് ഓടിച്ചുപോയി അതിനുശേഷം വിദ്യയും കുഞ്ഞിനെയും ആരും ഇതുവരെ കണ്ടിട്ടില്ല നാലാം ദിവസം മാറനല്ലൂർ പോലീസിലും പൂവാർ സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു പൂവാറിൽ തന്നെ ഉണ്ടായിരുന്ന മാഹിൻ മാഹിൻകണ്ണിനെ പോലീസ് വിളിച്ചു വരുത്തി വിദ്യയും മകളെയും വേളാകണ്ണിലെ സുഹൃത്തിന്റെ മാഹിൻ മാഹിൻകണ്ണ് പറഞ്ഞത് മൂന്നാം ദിവസം കൂട്ടിക്കൊണ്ടു വരാമെന്നും പറഞ്ഞതോടെ മാഹിൻകണ്ണിനെ പോലീസ് വിട്ടയച്ചു വീണ്ടും വിദേശത്തേക്ക് പോയി തിരിച്ചെത്തിയ മാഹിൻഖണ്ണ് പൂവാറിൽ ഭാര്യയ്ക്കും കുടുംബത്തിനൊപ്പം കഴിയുകയായിരുന്നു വിദ്യയും കുഞ്ഞിനെയും കാണാതായ കേസ് പത്തു മാസം കഴിഞ്ഞപ്പോൾ മാറനെല്ലൂർ പോലീസ് അൺനോൺ ആക്കി ആക്കിപ്പോഴുത്തി ഇതിനു പിന്നിൽ അഴിമതിയുണ്ടെന്നും സൂചനയുണ്ട് മകളെ കാണാതായ ദുഃഖത്തിൽ ജയചന്ദ്രൻ കഴിഞ്ഞ വർഷം തൂങ്ങി വരികയും ചെയ്തിരുന്നു